ഷാഫിയുടെ അടുത്തുള്ള മറുപടിയൊക്കെ ഞാനൊന്നും പറയുന്നില്ല. പകരം ഞാൻ ചെയ്യുന്ന രാഷ്ട്രീയത്തിലെ ശരികൾ എന്നെ ഏതൊക്കെ വഴിയാണോ നടത്തിക്കുന്നത് ആ വഴിയിലെ ശരികൾ ഞാൻ പിന്തുടരും. അത് പോകേണ്ട ഇടങ്ങൾ ഏതാണ് എന്നുള്ളത് തീരുമാനിക്കേണ്ടതും ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഒക്കെ ബോധ്യത്തോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരാമർശം ഷാഫിക്ക് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ പറയാനുള്ള അവകാശമുണ്ട്, അദ്ദേഹം പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഞാൻ അതിൽ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മുൻപിൽ 7 കൊല്ലക്കാലം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെയൊക്കെ തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. അതല്ലാതെ നിൽക്കുന്നവരെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കും, അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മരണത്തിന് ശേഷവും അത് തുടരുകയും ചെയ്യുന്നുണ്ട്. സാറിന് ഈ കൃഷ്ണദാസ് മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞൊരു പ്രയോഗം കഴിഞ്ഞ ദിവസം വലിയ വിവാദമായിട്ടുണ്ട്. ലോക്കൽ സെക്രട്ടറിയുടെ വീടിന് മുന്നിൽ മാധ്യമങ്ങൾ നിന്നു, ആ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടോ? അതിനോട് യോജിക്കുന്നു? പാലക്കാട് സിപിഎമ്മിന്റെ ഞാൻ ഈ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വിഷയം. ഇന്നലെ ഷുക്കൂർ അവിടുത്തെ വളരെ നല്ലൊരു പ്രവർത്തകനുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷയം ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞു. അദ്ദേഹം ഇന്നലെ കൺവെൻഷനിൽ പങ്കെടുത്തപ്പോൾ ഞാൻ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഈ പരാമർശത്തെ പറ്റി എനിക്കറിയില്ല. ഞാനത് അതാ പറയുന്നത്, അങ്ങനെ ആര് പറഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണലാണ്, വളരെ കൃത്യമായി ചെയ്യാൻ അറിയുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ ആ പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി അപ്ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഓരോന്നും ചെയ്യുന്നത്. ആ പരാമർശം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുമുണ്ടെങ്കിൽ അതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അദ്ദേഹം ഉദ്ദേശിച്ചതായിരിക്കില്ല, ഒരു പക്ഷേ കൺവേഡ് ആയിട്ടുണ്ടാവും. ഞാൻ ഇപ്പോഴും പറയുന്നു, അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. നിങ്ങളതിനെ ആ രീതിയിൽ എടുക്കേണ്ട എന്നുള്ളതും കൂടി സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മാധ്യമപ്രവർത്തനത്തിൻ്റെ നല്ല വഴികളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്, അത് ആ വഴിയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ എനിക്കതിൽ പറയാനുള്ളൂ. ഈ ഫസ്റ്റ് ഫേസ് കഴിയുമ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു നമ്മുടെ കോൺഫിഡൻസ് ലെവൽ? കോൺഫിഡൻസ് ലെവൽ ഓരോ ഘട്ടം കഴിയുന്തോറും കൂടുകയോ കുറയുകയോ ചെയ്യുന്ന രീതിയിലല്ല, പകരം നമുക്ക് പറയാനുള്ള കാര്യങ്ങളുടെ ആത്മവിശ്വാസമാണ് നമുക്ക് വർദ്ധിക്കുന്നത്. ജനങ്ങളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അവരുടെ മനസ്സിലുള്ള കോൺഫിഡൻസ് ആണല്ലോ വിഷയം. സ്ഥാനാർത്ഥിയുടെയോ മുന്നണിയുടെയോ അല്ല, അവർക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഒരു സ്ഥാനാർത്ഥിയിൽ കാണാൻ കഴിയുന്നു, ആ കോൺഫിഡൻസ് ലെവലിൽ LDF മുന്നിലെത്തുന്നുണ്ടോ, ഈ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ആലോചിച്ചും അന്വേഷിച്ചും കൊണ്ടിരിക്കുന്നത്. അതിൽ മുന്നിലെത്തി തുടങ്ങുന്നുണ്ട് എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. പാലക്കാട് ഇടതുമുന്നണിക്കുള്ളിലും ഇപ്പോൾ ഭിന്നതകൾ രൂപപ്പെട്ടു തുടങ്ങി എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. വരുന്നുണ്ടോ? ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരഭാഷയോ അല്ലെങ്കിൽ മുന്നണിയുടെ പ്രചരണ രീതികളോ രീതികളിലോ അതൊക്കെ പ്രതിഫലിക്കുമല്ലോ. ഞങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഡിഫെൻസീവ് ആവുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഡിഫെൻസീവ് ആവുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ വായിച്ചെടുക്കുക, ആരിലാണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം, അത് മൂടി വയ്ക്കപ്പെടുന്നത് എങ്ങനെ, ഞങ്ങളിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നവരാരാ? അവിടെ പോയി മൈക്ക് പിടിച്ച് ചോദിക്കുക എന്തൊക്കെ കുഴപ്പങ്ങളുള്ളത്. ഞങ്ങൾ കുഴപ്പമില്ല എന്നേ പറയുന്നില്ല. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്കറിയാം ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ. ഞാൻ പറഞ്ഞു, സൗഹൃദങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെ നിലനിർത്തേണ്ട പോലെ നിലനിർത്താൻ അറിയുന്ന രാഷ്ട്രീയത്തിലൊരു മാന്യതയോടുകൂടി തന്നെ പെരുമാറാൻ കഴിയുന്ന ഒരാളാണ് ഞാനെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്.
പറയേണ്ടവരടുത്ത് പറഞ്ഞിട്ടുണ്ട്, അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്, പറയേണ്ടവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും പറയേണ്ടത് പറയേണ്ടവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ സന്നെ സരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിലെ പോരും മറന്നേക്ക് പുറത്തു വരികയാണ്. സതീശൻ സുധാകരൻ പരസ്യമായ വ്യക്തികൾ തമ്മിലുള്ള പോരല്ല, കോൺഗ്രസിനകത്തൊരു ആശയ പോരാട്ടം തുടങ്ങി വെക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ആശയ പോരാട്ടത്തിലല്ലാതെ ആ പ്രസ്ഥാനം ഇനി ഗതി പിടിക്കില്ല. എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതിന് അധികാരത്തിന് വേണ്ടിയെന്നും ഒരു ഭരണചക്രത്തിന് ശേഷം അടുത്ത ഭരണകാലയളവിൽ തങ്ങൾക്ക് അധികാരം സ്വമേധയാ കിട്ടുമെന്ന് വിചാരിച്ച് നിരാശപ്പെട്ടു പോയവർ ഇനി 10 കൊല്ലം കഴിഞ്ഞാൽ എന്തായാലും കിട്ടുമെന്ന് വിചാരിച്ച് വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ അതല്ല രാഷ്ട്രീയ പ്രവർത്തനം, അതല്ല പൊതുപ്രവർത്തനം. ഇത് കോൺഗ്രസ്സുകാർ എത്ര നേരത്തെ മനസ്സിലാക്കുന്നുവോ അത്രയും നേരത്തെ അവരുടെ നേതൃത്വത്തിനെതിരെ കലാപം നടത്തി ആ പാർട്ടിയിൽ ഒരു ശുദ്ധീകരണം നടക്കട്ടെ. ആ ആത്മവിശ്വാസം ഞാൻ ഇപ്പോഴും പുലർത്തുന്നു, ഞാൻ വെച്ചു പുലർത്തുന്നു, ആ സംഘടനയുടെ നല്ലതിനു വേണ്ടി ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ആശംസയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ ആ മുന്നണിയിലും ആ പാർട്ടിയിലും നല്ല രീതിയിൽ സംഭവിക്കും. ഇത് നമ്മുടെ കേരളത്തിലാണ്.